السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن للمتقين مفازا حدائق وأعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا. السلام عليكم ورحمة الله. അൽഹംദുലില്ലാ ജസാക്കില്ലാ ഖൈർ, വളരെ നല്ല പാരായണമായിരുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇവിടെ ചോദിക്കട്ടെ ചോദ്യം, ذلك اليوم الحق. ഇവിടെ ഏതാ വന്നിട്ടുള്ളത്? ഖൽഖല. ذلك اليوم الحق. ഓക്കെ, വന്നിട്ടുള്ളത് ജുണ്ടത്തിന് മാത്രമേ ഉത്തരം പറഞ്ഞുള്ളൂ അല്ലേ? ബാക്കി എല്ലാവരും പറഞ്ഞു കേട്ടോ. എല്ലാവർക്കും ഉള്ള ചോദ്യമായിരുന്നു, ഒരാളുടെ അല്ല, എല്ലാവരുടെ ഉള്ള ചോദ്യമാണ്. കുബറ കേട്ടോ, അവിടെ കുബറയാണ്. അപ്പൊ നമ്മളിവിടെ അവിടെ വയപ്പൂരുൽ കാഫിർ എന്ന് നിർത്തണെങ്കില് വയപ്പൂരുൽ കാഫിർ അത് നിർത്തണെങ്കിൽ അത് തർഫീഖായിട്ടാണോ തഫ്ഹീമായിട്ടാണോ? അവസാനത്തായിട്ട് പറഞ്ഞു നാൽപ്പതാമത്തെ ആയത്തിലാണ്. അപ്പൊ തർഫീഖാണോ തഫ്ഹീമാണോ? ഞാനവിടെ നിർത്തുന്നുണ്ടെങ്കില് വയപ്പൂരുൽ കാഫിർ എന്ന് നിർത്തുന്നുണ്ടെങ്കില് തർഫീഖാണോ തഫ്ഹീമാണോ? ഒറ്റത്രയേ ഉള്ളൂ, ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ, പ്രിപ്പയർ മാത്രമേ അത് ഒന്ന് തെറ്റിപ്പോയത്. ഇത് തർഫീസ് ആയിട്ട് വെച്ചിരിക്കുന്നു. അത് പറഞ്ഞല്ലോ കാഫിർ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ കാഫിറു എന്ന് പറയുന്നുണ്ടെങ്കിൽ റാസ് ബൊമ്മയാണ്, കൂട്ടി വന്നിട്ട് അങ്ങനെ കൂട്ടി വരുമ്പോൾ റാക്ക് ബൊമ്മയാണ്. അപ്പൊ നമ്മൾ അതിന് തഫ്ഹീമായിട്ട് ഉച്ചരിക്കണം, ഉയർത്തിച്ചിരിക്കണം. അതിനെ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ സർഭാരം നൽകിക്കൊണ്ട് ഉച്ചരിക്കണം, കാരണം കനപ്പിച്ചുച്ചരിക്കണം. അതേസമയം ഞാൻ നിർത്തുമ്പോൾ വയപ്പൂരുൽ കാഫിർ എന്ന് ഞാൻ നിർത്തുന്നുണ്ടെങ്കിൽ ആ റാക്ക് സുക്കൂനാണല്ലോ. സുക്കൂനെ നമുക്ക് അറിഞ്ഞു, സുക്കൂനെ ചലനമില്ലാതെ അതിങ്ങനെ അടങ്ങിയിരിക്കണം, അതിന് ഹർക്കത്തില്ലല്ലോ. അപ്പൊ നമ്മള് തൊട്ടടുത്ത് നമുക്ക് അന്ന് പണ്ട് കണക്ക് പഠിച്ച പോലെ തൊട്ട് മുമ്പിലത്തെ അക്ഷരത്തിലേക്ക് നോക്കണം. പണ്ട് കണക്ക് പഠിക്കുമ്പോൾ നൂറിൽ നിന്ന് 9 മൈനസ് ചെയ്യാൻ പറഞ്ഞെങ്ങനെയാല് ആ 100 എന്നുള്ളത് അതിന് ലെറ്റർ അതിന് അക്കല്ല, അക്കല്ലെന്നാണ് നമ്മൾ തൊട്ടുമ്പത്തെ അക്ഷരത്തിലേക്ക് നോക്കുക ചെയ്യുക അല്ലേ. ആ തൊട്ടുമ്പിൾ അക്ഷരത്തിലും 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് തൊട്ടുമ്പിൾ അക്ഷരത്തിലേക്ക് നോക്കും. അപ്പൊ അവിടെ 1 ഉണ്ട്, ആ 1 ആദ്യത്തെ 0 കടം കൊടുക്കും, ആ 0 മറ്റേ 0 കടം കൊടുക്കും. അപ്പൊ അത് 10 അല്ലേ. അപ്പൊ അതിന് അക്ഷരമായി അക്കായി, അക്ക 10 നിന്ന് നമ്മൾ സാധാരണ 9 മൈനസ് ചെയ്യാറ്. അതുപോലെ തന്നെയാണ് ഇവിടെയും, ആ റാക്ക് സുക്കൂനാണ്, ഇതിന് ഹർക്കത്തില്ല. അപ്പൊ റോ മറ്റേ അതിന് മുന്നേ ലക്ഷത്തെ നോക്കും. നമുക്കവിടെ എന്ത് ചെയ്യുന്നത്, മുന്നേ ലക്ഷത്തെ നോക്കുമ്പോ അവിടെ കെത്ര എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ തർഫീഖ് ചെയ്യണം. അതല്ലാതെ ബൊമ്മയാണെന്നുണ്ടെങ്കിലോ ഫത്ഹയാണെന്നുണ്ടെങ്കിലോ അതിനെ തഫ്ഹീം ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? അത് ആ തൊട്ടടുത്ത അക്ഷരത്തിന് സുക്കൂനാണെന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ഈ നൂറുമ്പിൽ അതിനെ ചെയ്യുന്ന പോലെ തന്നെ. തൊട്ടടുത്ത അക്ഷരത്തിന് സുക്കൂനാണെന്നുണ്ടെങ്കിൽ തഹിജ് അവിടെ
ഹിജ്ർ അവിടെ ജാത്ത് സുക്കൂനാണ് റാക്ക് സുക്കൂനാണ് അല്ലെ ഹിജ്ർ ആ സുക്കൂനാണ് ജീമിന് സുക്കൂനാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം തൊട്ട് അതിന്റെ തൊട്ടുമ്പോ പക്ഷത്തിന് നോക്കുക അപ്പൊ എന്താണ് അവിടെ ഹാസ് കെസ്രയാണ് അപ്പൊ നമ്മളതിനെ ആ റോമിലെ നമ്മളതിനെ തർക്കിക്ക് ചെയ്യണം ഹിജ്ർ അതേസമയം സജുർ പറയുമ്പോഴോ സജുർ സജുർ പറയുമ്പോ റാക്ക് സുക്കൂനാണ് ജാത്ത് സുക്കൂന ജീമിന് സുക്കൂനാണ് തൊട്ടും ലക്ഷത്തിന് സപ്ഷണം ലക്ഷത്തിന് സത്താണ് അപ്പൊ നമ്മൾ അതാണ് നമ്മൾ എടുക്കുക സജുർ അപ്പൊ എന്നാൽ റോന് ശരിക്കും തൊക്കയും ചെയ്തു മനസ്സിലായല്ലോ അല്ലെ അപ്പൊ ഇനി തെറ്റിക്കരുത് കേട്ടോ നെക്സ്റ്റ് ആൾ ചോദിച്ചോളൂ അപ്പൊ എന്തെങ്കിലും ചോദ്യം ചോദിക്കാം ഓക്കെ بسم الله الرحمن الرحيم إن للمتقين مفازا حدائق وأعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة إك تصفى لا يتكلمون إلا من أذن له الرحمن وقال ثوابا ذلك اليوم الحق فمن شاء اتخذ إلى ربه مهابا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا السلام عليكم يا
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. വളരെ ഭംഗിയായി ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹാൻഡ് ഉച്ചാരണത്തിൽ നല്ല രസം ഉണ്ടായിരുന്നു. കൊൽക്കാൻ വളരെ വളരെ ക്ലിയർ ആയിരുന്നു. അപ്പുറത്ത് വളരെ ക്ലിയർ ആയിരുന്നു. ഹ പാഫ് ഒക്കെ ഉള്ളിലത്തെ ഹ ഉണ്ടല്ലോ, ഹ പിന്നെ പാഫിന്റെ ഉച്ചാരണം റോ ഒക്കെ വളരെ ഉഷാറായിരുന്നു. അർഹമില്ല, വളരെ ഭംഗിയായിട്ട് ഓതി. പിന്നെ അയിനൊക്കെ വളരെ ഉഷാറായിരുന്നു. ഒരു സ്ഥലത്ത് മാത്രം, അതായത് 32-ാമത്തെ ആയത്തില് അവിടെ മാത്രം അയിന് കുറച്ചൊരു തഫീം ആയിട്ട് ഓതിയുമ്പോ തോന്നി. അതായത് അയിൻ പറയുമ്പോ കുറച്ച് ചുണ്ട് ഒതുക്കി പിടിച്ചപ്പോ തോന്നി. അപ്പൊ എന്താ പറയുകയാണെങ്കിൽ ചുണ്ടിൽ പരത്തി വെച്ചു. അപ്പൊ അതായത് ശരിക്കും അതിന് ഇസ്തിഫാ ദക്ഷയും മാറി. അല്ലേ, എന്താ പറയാ, ആ എന്ന ലക്ഷം വരുമ്പോ എന്താ പറയാ, ചുണ്ടിനെ കുറച്ച് ഒതുക്കി പിടിച്ചു കഴിഞ്ഞാൽ അതൊരു ഇസ്തിലേക്കുള്ള ചായവ് ഉണ്ടാവുന്നു കേട്ടോ. ബാക്കിയിലൊക്കെ എല്ലാം ഉഷാറായിരുന്നു. ഇപ്പൊ എന്താ പറയാ, അവിടൊക്കെ ശരിക്കും ഓടിയത്, ബാക്കിയുള്ള എല്ലാ റായും ശരിയായിട്ട് ഓടിയത്. ഇത് മാത്രം ശ്രദ്ധ കുറവുകൊണ്ട് എന്തോ പറ്റിയാ തോന്നുന്നു. അയനാബ് എന്ന് പറഞ്ഞു, അയനാബ് അല്ലെ, അയനാബ് ചുണ്ടിനെ പരത്തിക്കൊണ്ട് പറയാം കേട്ടോ. അയനാബ് കേട്ടോ. പിന്നുള്ളത് ഹിസാബിടെ ഹ എനിക്ക് കേട്ടില്ല കേട്ടോ. എനിക്ക് കെട്ടുള്ള ഹായ് ആയിട്ട് കേട്ടത് ഇങ്ങോട്ട്. എങ്ങനെ ഉച്ചത്തിന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കേട്ടത് കെട്ടുള്ള ഹായ് ആയിട്ടാണ്. നിങ്ങളൊക്കെ എങ്ങനെ കേട്ടത് അറിഞ്ഞൂടാ, ശ്രദ്ധിച്ചാരെങ്കിലും. എനിക്കത് ആബാന്ന് നിർത്തി മഹാബാന്ന് കേട്ടപ്പോൾ തോന്നി. എന്തായാലും അവിടെ ഹംസയാണ് വേണ്ടത് ആബ കേട്ടോ. കേട്ടതാണെങ്കിലും ആബ ഹംസയാണേ ആബ കേട്ടോ. പിന്നെ അവിടെ പരീബ നിർത്തിയല്ലോ, പരീബ. അപ്പൊ പരീബ നിർത്തിയപ്പോൾ അവിടെ ഒരു അലിസ്മദ് ഉണ്ടല്ലോ അല്ലെ, പരീബ എന്ന് പറഞ്ഞ ഒരു അലിസ്മദ് ഉണ്ടല്ലോ, കണ്ടില്ലേ. അലിസ്മദിനെ കണ്ടില്ല, പരീബ തെൻവിൻ, തെൻവിൻ അലിസ്മദ് അല്ലേ, തെൻവിൻ ഫസ്ഹന്റെ അലിസ്മദ് ഉണ്ട്. അപ്പൊ നമ്മൾ അലിസ്മദ് വന്നു കഴിഞ്ഞാല് രണ്ട് ഹർക്കത്ത് നീട്ടി വെക്കണം. അപ്പൊ പരീബ എന്ന് നിർത്താതെ പരീബ രണ്ട് ഹർക്കത്ത് കേട്ടോ, പരീബ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണോ, ഇത്രയും കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ബാക്കിയുള്ള ഉഷാറായിട്ട് ഓടിയിട്ടുള്ളത് അൽഹംദുല്ല. ജസാക്കില്ല ഖൈർ, നന്നായി പാരായണം ചെയ്തിട്ടുണ്ട് കേട്ടോ. അൽഹംദുല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുത്തഖീന മഫാസ حدائق وأعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال الصواب ذلك يوم الحق فمن شاء اتخذ إلى ربه مآبا إنا
أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافرون يا ليتني كنت ترابا. السلام عليكم. وعليكم السلام ورحمة الله وبركاته. ومرني زالري مرمد الحمد لله صلي مرمد انت مرمد الحمد لله الله نعم شركة وده نعمل ونوند فالشين ما أتنا باريا تو ودلي وقت بما نمي سبتشا لإنه بحيني أكتن بكما كاري ما باريا تو عين أكل نلو شارع يتبان كنب عين أبقى نلو شارع يتبان كنب الحمد لله ഇതാണ് ക്യാഫ് ഒന്ന് ചരിച്ചു കൊടുത്താല് ഒന്നുകൂടെ ഭംഗി ഉണ്ടാവും. സവായിതാന്ന് പറഞ്ഞേക്കാളും ക്യാഫിനെ ഒന്ന് കേവായിത ഒന്ന് ചരിച്ചു കൊടുത്താൽ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവും. നമ്മൾ പറയുന്ന പറഞ്ഞത് സവായിത എന്ന് പറഞ്ഞേക്കാത്ത ഉയർന്നു വന്നില്ലേ, അതിനെ തസ്തിമായില്ലേ. അപ്പൊ ഒന്ന് ഒന്ന് പിന്നായിക്കോട്ടും കേവായിത. പിന്നെ ഒന്ന് പഠിപ്പിക്കാരനെ എന്നെ ഞാൻ പറയുന്നു, അതുകൊണ്ട് തന്നെ എനിക്കത് അത്ര പറയാത്ത താല്പര്യം ഇല്ലെങ്കിൽ പറയാം. അവിടെ മണിക്കണായിരുന്നു, അത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഇൻഷാല്ല അങ്ങോട്ട് ആ ഭാഗത്തേക്ക് വരും. പക്ഷെ തന്നീൻ ശ്രദ്ധിച്ചാൽ നമുക്ക് മണിക്കാൻ പറ്റും. തന്നീന് നമ്മൾ ആ തന്നീൻ കഥ വന്നിട്ടില്ലാത്ത തന്നീൻ ശ്രദ്ധിച്ചു നോക്കൂട്ടാ. മുറിഞ്ഞ് ആ തന്നീന് ഒന്ന് ഒന്നിന്റെ താഴെ കുറച്ചുകൂടി നീങ്ങിയിട്ട് മറ്റേ തന്നീ വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ നമ്മളവിടെ എന്താ നമുക്ക് അറിയാം, അവിടെ മണിക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളത്. ആ തന്നീൻ ശ്രദ്ധിച്ചാൽ അവിടെ ഒന്നെങ്കിൽ ആയിരിക്കും അല്ലെങ്കിൽ ദോമായിരിക്കും. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ദോമാണ്. അപ്പൊ അല്ല തന്നീനെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവാം. തൊട്ടടുത്ത ആയത്തിൽ തൊട്ടടുത്ത സുഹൃത്തില് നാദ്യ ആയത്തില് ആ തന്നീൻ നോക്കി തന്നെ നമുക്ക് മനസ്സിലാൻ പറ്റും. അവിടെ അതാണ് ആയിക്കൊണ്ട് പറയാം. അപ്പൊ അത് തല്ലിൻ വമ്മിനോ കേരളത്തിൽ ആ നമ്മുടെ ഇതിൽ തന്നെ നമ്മുടെ ഇതിൽ ഈ ഇതിലെ ഈ സൗത്തിൽ തന്നെ ഒന്ന് ഇതിൽ നോക്കൂ കേട്ടോ. ആയത്ത് നമ്പർ 29-ാമത്തെ ആയത്ത് നമ്പർ നോക്കിക്കോളൂ. മുറമിയും 29-ാമത്തെ ആയത്ത് അതുപോലെ 29-ഉം 16-ാമത്തെ ആയത്തിലും കാണാം. തെന്നിന് ഒരേ ലെവലില് ഒന്നിനെ താഴെ തന്നെയായിട്ട് മറ്റേതും ഒരേപോലെ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് നോക്കി അറിയാതെ ഒരു ഇസ്ഹാറാണ്. അവിടെ ഇസ്ഹാർ വ്യക്തമായിച്ചിരിക്കണം. ഇവിടെ വന്നിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അപ്പൊ അവിടെ മണിക്കണം കേട്ടോ. അങ്ങനെ വെക്കാൻ മതി. ഇപ്പൊ തൽക്കാലം അങ്ങനെ വെച്ചാൽ ആ നിയമങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാം കേട്ടോ. ഓക്കെ. പിന്നെ ഹിസാബ് എന്ന് പറഞ്ഞപ്പോഴേ ശ്രദ്ധിക്കണം. ഹ ശരിക്കും ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ റൂഹ എന്ന് പറയുമ്പോഴൊക്കെ അതെ ഹിസാബ് അടക്കത് കേട്ടോ. അവിടൊക്കെ ഹാല് ഉച്ചാരണം ശ്രദ്ധിക്കണം കേട്ടോ. റൂഹു റൂഹു ഹിസാബ് അടക്കം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ റോ പറയുമ്പോ റോ അല്ല റബ്ബി സമാവാത്തി അല്ല റബ്ബി സമാവാത്തി കേട്ടോ. റബ്ബി അല്ല റബ്ബി റബ്ബി സമാവാത്തി കേട്ടോ. അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് റബ്ബിഹി അവിടെ റബ്ബിഹി അങ്കർണേക്കും അവിടെ റോ അങ്കർണേക്കും ഒന്ന് ഒതുക്കി പിടിച്ചിട്ട് കാരണം പറയാനായിട്ട് അങ്കർണേക്കും കേട്ടോ. പിന്നെ ഇവിടെ എനിക്ക് വക്കാളെ സവാളെ സ്വാദിന് ശ്രദ്ധത്തെ പോലെ തോന്നിയിരുന്നു. ഇപ്പം അറിയില്ല സ്വാദിന് ശ്രദ്ധയുള്ള പോലെ തോന്നി സവാദാന്ന് പോലത്തെ കേട്ടോ. പിന്നെ കാഫിറൂന അവസാന കാര്യത്തിൽ വയക്കൂലുൽ കാഫിറുയാലയത്തിനേ ഉള്ളൂ. ഉമ്രമീസ് ചിലപ്പോൾ അത് കാഫിറൂനായിപ്പോയി കേട്ടോ. അവിടെ ശ്രദ്ധിക്ക. ഇത്രയും കാര്യങ്ങളിൽ വളരെ നല്ല ഭംഗിയായിട്ട് വരുമ്പോൾ വളരെ ഉഷാറായിട്ട് വരുമ്പോൾ അൽഹംദുലില്ലാഹി പോളിഷിങ് മാത്രമേ ആവശ്യമുള്ളൂ. അതും കൂടി ആരും ശ്രദ്ധിച്ച അക്കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഉഷാറായിട്ട് വരാനെ സാധിക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കേൾക്കുന്നുണ്ടോ? ഹലോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن للمتقين مفازا
حدائق وأعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت تراب السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. കൃപയ വളരെ ഭംഗിയായി തോന്നിയിട്ടുണ്ട്. അലഹമ്മദില്ല മറ്റേ ബോബിന്റെ ഉച്ചാരണം അതുപോലെ തന്നെ ഉച്ചാരണം ഒക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ഉഷാറായി തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിലെന്താ വെച്ചെങ്കില് സിക്കത്തിലൊരു ശബ്ദം മതി. ഇപ്പൊ ബിസ്മി ചെല്ലുമ്പോഴ് അങ്ങനെ പറയണ്ട, ബിസ്മി ആ സീനെ ഒന്ന് പുറത്തേക്ക് ഇട്ടിട്ട് പറയാം. ബിസ്മി കൽക്കരി ആക്കിയത് ചെയ്ത് ആ അത് സീന്റെ സിക്കത്ത് പുറത്തേക്ക് ആക്കിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മിന്ന് പറയുന്നത്. അപ്പൊ ആ സീന്റെ അതിനുള്ള ഹക്ക് കൊടുക്കണം. അതിന്റെ ഓരോ ഓരോ അക്ഷരങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് കൊടുത്തിട്ട് പറയാൻ മതി കേട്ടോ. ബിസ്മി കേട്ടോ, ബിസ്മില്ലാഹി ബിസ്മി എന്ന് പറഞ്ഞ സീൻ എവിടെയോ പോയ പോലെ, അതിനെന്തോ പറയാ നമ്മൾ അതിന് തരം താഴ്ച പോലെ കേട്ടോ. പിന്നെ മുത്തഖീന, മുത്തഖീന പറയുമ്പോ ത ഒന്ന് ചെറുതാക്കിയില്ലെങ്കിൽ എന്താ പറയാ സായിലേക്ക് പോകും. പ്രത്യേകിച്ച് അതിന്റെ ശബ്ദം ഉണ്ടല്ലോ, തയ്ക്ക് ശബ്ദമുണ്ട്. അപ്പൊ നമ്മൾ അതിനെ തിന്നനുസരിച്ചില്ലെങ്കിൽ അത് മുത്തഖീന പാലേക്ക് പോകാൻ ചാൻസ് വന്നത് അങ്ങനെയുള്ള ചായ വളരെ കൂടുതലാണ്. അപ്പൊ നമ്മള് ഇന്നൽ മുത്ത മുത്തഖീന കേട്ടോ, മുത്തഖീന മനസ്സിലായോ. അപ്പൊ മുത്തഖീന മുത്തഖീന അല്ല മുത്തഖീന. പിന്നെ വക്കെ അവിടെ ആ ഈ അത് ശരിക്കും കൽക്കല ഇല്ലാതെ ഉച്ചരിച്ചു. അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കൽക്കല ഇല്ലാതെ ഉച്ചരിച്ചു. പക്ഷെ അതൊരു ഹംസയല്ല അയിനും അല്ലാത്തൊരു ഫാമിലി വന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്ക ആ ഇ ഉ അതിനുള്ള കൽക്കലാണ് ഉച്ചരിക്കുക. ആ ഇ ഉ കേട്ടോ, അങ്ങനെ വേണം ഉച്ചരിക്കാനായിട്ട്. പിന്നെ ലോകവൻ, ആ ലോകവൻ അയിനായിപ്പോയി, ലോകവൻ ആയിപ്പോയി, ലോകൻ അല്ല ലോകോ ആഹോ ആഹോ അത് നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യണം. ലോകോ ലോകോവൻ കേട്ടോ, ലോകോ ലോകോവൻ മനസ്സിലാവുന്നുണ്ടോ. കുണ്ട് ഒതുക്കി പിടിച്ചുകൊണ്ട് തന്നെ ആയൻ ഉച്ചയാലാന്റെ അക്ഷരാണ് ലോകോവൻ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞത് പറഞ്ഞത് ജോബ് സൗണ്ട് വളരെ ഉഷാറായിട്ട് പറഞ്ഞിട്ടുള്ളത്, വളരെ സന്തോഷമുള്ളത്. പിന്നെ റൂഹു ബാക്കിയുള്ള ഹാക്ക് ശരിയായിരുന്നു. റൂഹ് പറയുമ്പോ എല്ലാവർക്കും പോകുന്നുണ്ട് അല്ലേ. ഹാക്ക് കഥ വന്ന കഴിച്ചല്ല, അതിന് കെസറോ ബൊമ്മ വരുമ്പോഴാണ് എല്ലാവർക്കും കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട റൂഹ് ഹ ശരിക്കും ഉച്ചരിക്കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് ഹർക്കത്തിന് എത്തിയാൽ മതി. അത്രപ്പോ രണ്ട് ഹർക്കത്തിന് ഇട്ട് അതായത് അടക്ക രണ്ട് രണ്ടെണ്ണം മതി കേട്ടോ. കൂടുതലാവുമ്പോൾ അതിന്റെ ആവശ്യമില്ല, മൂന്നോ നാലോ വേണ്ട, രണ്ട് ഹർക്കത്ത് നീട്ടാൻ പാടുന്നു കേട്ടോ. നേരത്തെ എനിക്ക് ചോദിച്ചത് മബ്ദുൽ ഐസന്ന് പറഞ്ഞത് എനിക്കത് ചേർത്ത് വായിച്ചിട്ട് വേറെന്ത് വാക്കൊക്കെ തോന്നിയതേ. ഇതൊക്കെ മബ്ദുൽ ഐസല്ലാം ചെയ്യുന്നു കേട്ടോ, ഒക്കെ മബ്ദുൽ ഐസല്ലാണ്.
അപ്പൊ രണ്ട് ഹർഫ് തീർച്ചയാണ്. ഇതൊക്കെ മദ്ദൽ ഇതിൽ വരണം, തബ്ലീഗിൽ വരണം, രണ്ട് അക്ഷര ഹർഫ് കേൾക്കാൻ പാടില്ല. ഇതൊക്കെ പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കാന്നുള്ളത്, ഈ 38-ാമത്തെ ആയത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. പ്രത്യേകം അറിയപ്പെടെ ഇല്ല മന്നദീന ലഹു വഹ്മനുവം, ഇല്ല മന്നദീന, മന്നദീനല്ല മൻ അദീന, അവിടെ നൂന്ന് ശബ്ദില്ല, മന്നദീന, അവിടെ ഹംസ കേൾക്കാൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ കൂട്ടു വരുമ്പോൾ പ്രത്യേകത അറിയണം, മന്നദീന എന്ന് പറയുമ്പോൾ അവിടെ ഹംസ കേൾക്കില്ല, അതേ സമയം നൂന്ന് ശബ്ദം വരും. മന്നദി മലയാളത്തിൽ എഴുതി നോക്കൂ, മന്നദീന, മന്നദീന എന്ന് പറയുമ്പോൾ നൂന്ന് ശബ്ദം വരും ചെയ്തു, ഹംസ ഡിലീറ്റായി പോവുകയും ചെയ്തു. അപ്പൊ നമ്മളതിനെ മൻ അദീന, നൂന്ന് ശബ്ദ അല്ല, നൂന്ന് സുക്കുന്ന് കൊത്തുകൊണ്ട് ഹംസ എഴുതി കൊണ്ടു, മൻ അദീന കേട്ടോ. കൂട്ടി വരുമ്പോൾ ശ്രദ്ധിക്ക, ഇല്ല മൻ അദീന. ഓക്കെ, കൃത്യമായി മനസ്സിലായ ഇല്ല മൻ അദീന, മൻ അദീന എന്ന് പറയുന്നത് മൻ അദീന. പിന്നെ ലാസ്റ്റ് കാഫിറു ഒന്ന് കുറച്ച് രണ്ട് ഒന്ന് നീട്ടി കൊടുത്തു അല്ലേ, പയക്കൂരിൽ കാഫിറു യാലേത്തനി, അങ്ങനെ ഒന്നും അങ്ങനെ വേണ്ട, പയക്കൂരിൽ കാഫിറു യാലേത്തനി ഒത്തു നീട്ടണ്ട, ഒറ്റ ഹർക്കത്തേയുള്ളൂ, കാഫിറു യാലേത്തനി കേട്ടോ, പയക്കൂരിൽ കാഫിറു യാലേത്തനി. ഓക്കെ, നീട്ട് എന്തൊക്കെ അവിടെ, അവിടെ മദ്ദിന്റെ അക്ഷരത്തിൽ വാവ് മദ്ദില്ല, അവിടെ വാവില്ല, അതുകൊണ്ട് തന്നെ നീട്ടാനും പാടില്ല കേട്ടോ. അവരെ ഉഷാറായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം, നന്നായി എഴുതിയിട്ടും അലഹമ്മില്ല. ഹലോ, അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ആ, أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، إن للمتقين مفازا، حدائق وأعنابا، وكواعب أترابا، وكأسا دهاقا، وكأسا دهاقا، لا يسمعون فيها لغوا ولا كذابا، جزاء من ربك عطاء حسابا، جزاء من ربك عطاء حسابا، رب السماوات والأرض وما بينهما الرحمن، لا يملكون منه خطابا، يوم يقوم الروح والملائكة صفا، لا يتكلمون إلا من أذن له الرحمن وقال صوابا، ذلك اليوم الحق، فمن شاء اتخذ إلى ربه مآبا، إنا أنذرناكم عذابا قريبا، يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا. السلام عليكم ورحمة الله وبركاته. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നല്ല ഉഷാറോത്തായിരുന്നു, അൽഹംദുലില്ല, നല്ല ഉഷാറോത്തായിരുന്നു. നല്ല നല്ല യോജിപ്പ്. എനിക്ക് ആൾക്കാർ പറയുന്നത് ഒക്കെ സെൻ, അവിടെ ഒക്കെ സെന്ന് തൊട്ട് ആ ഹംദ അവിടെ തൽക്കലാക്കി ചിരിച്ചു അല്ലേ, ഒക്കെ സെന്ന് വന്നു അല്ലേ. നമ്മള് നമ്മൾ അതിന്റെ പറഞ്ഞത് രണ്ട് ഉപമ പറഞ്ഞിട്ടില്ലല്ലോ, ഒന്ന് തെങ്ങി വന്നതും ഒന്ന് തവങ്ങുമ്പോൾ ചേർന്ന് പറഞ്ഞു അല്ലേ. താഴത്തേക്ക് വരരുത്, തെങ്ങ് വരി കണ്ടപ്പോലെ ഒരു തെങ്ങിന് തെങ്ങി വരുന്ന പോലെ ഇറങ്ങി വരരുത്, കവുങ്ങ് ചാടിനെപ്പോലെ ചാടി അങ്ങോട്ട് പോകണം. അങ്ങനെ ഒക്കെ സെൻ ആ ഇതിന്റെ മഹർജ് എത്തിയ ആവരണ മഹർജിന് അടുത്ത ലെറ്ററിലേക്ക് ചാടിപ്പോകണം. ഒക്കെ സെൻ കേട്ടോ, ഒക്കെ ഇഷ്ടം താഴത്തേക്ക് ഇറങ്ങി വരുത്, ഇഷ്ടം എന്ന് പറയരുത്, ഒക്കെ സെൻ പക്ഷേ പിടികിട്ടില്ലേ, ഒക്കെ സെൻ. അതേസമയം ലോഹവൻ എന്നുള്ളതും റൂഹെന്നുള്ളതും നല്ല ഉഷാറായിട്ട് ഉച്ചരിക്കുന്നു. ലോഹവൻ അത് ശരിക്കും ഉച്ചരിച്ചു, കൽക്കരി നാക്കാതെ ഉച്ചരിച്ചു, വളരെ ഭംഗിയായിട്ട് ഉച്ചരിച്ചു. അതുപോലെ റൂഹ് എന്നാൽ എല്ലാവർക്കും പറ്റുന്ന റൂഹ് വളരെ ഭംഗിയായിട്ട് ഉച്ചരിച്ചു. എനിക്ക് ആൾക്ക് തോന്നിയത് ഈ എന്നുള്ള ഉച്ചാരണം ശരിവെക്കാൻ നോക്കുക കേട്ടോ. മറ്റേ ഷറേ ഹംദല ജസാക്കില്ല ഖൈർ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
السلام عليكم. كلكم لا. بسم الله الرحمن الرحيم. إن للمتقين مفازا حدائق وعنبا وكواعب ترابا وكعسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا والملائكة صفا لا يتكلمون إلا من أذن له إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا. السلام عليكم. وعليكم السلام ورحمة الله وبركاته. സുഹേലി വളരെ മഞ്ഞായിട്ട് ഓടിയിട്ടുണ്ട്. എനിക്ക് അവിടെ കുറച്ചു നേരം കൂടെ മയക്കി പിടിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ യുദ്ധം തന്നെ പുറത്തുപോയിരുന്നു. ഇപ്പൊ തന്നെ എല്ലാം എന്തൊക്കെ ഒന്ന് സാധനം കണ്ടപ്പെട്ടിരുന്നു. എന്തായാലും മക്കളെ ബുദ്ധിമുട്ടിട്ടില്ലായിരുന്നു നമ്മൾ ഇടക്കേണ്ടതുണ്ടായിരുന്നു. എന്തായാലും സാറിനെ നന്നായി ഓടും ചെയ്ത് ശ്രദ്ധ കുറച്ച് അങ്ങോട്ട് പോയോ എന്ന് സംശയമുണ്ട് വീട്ടില്. ഇപ്പൊ ഉദാഹരണത്തിന് അവിടെ അക്ഷാബ പറയുമ്പോൾ 33-ാമത്തെ ആയത്താണ് അക്രോബ. അവിടെ പറഞ്ഞപ്പോൾ അവിടെ കൽക്കലിയാക്കി വെച്ചിരിക്കുന്ന പോലെ തോന്നി. അക്രോബ എന്ന് പറഞ്ഞു ശരിക്കും ശ്വാസം അവിടെ ആ ശബ്ദം പുറത്തേക്ക് പോകണം. ആ ശ്വാസം നേരമാണ് പുറത്തേക്ക് പോകണം. അപ്പൊ മാത്രമല്ല അവിടെ കൽക്കലിയാക്കി വെച്ചിരിക്കാനും പാടില്ല. അക്രോബ. പിന്നെ തൊട്ടുമ്പത്തെ ആഴത്തില് ഹദ ഇ ഖ. അവിടെ ഹംദ അ ഇ ഇ ആണ് അവിടെ. പക്ഷെ ഒരു അടുത്ത ഹദായിഖ അവിടെ യായിട്ട് തോന്നുന്നു. ഹദായിഖ. അതേപോലെ തന്നെയാണ് സ്വയം സെയിം തന്നെയാണ് മല ഇ കേത്തു. അവിടെയും ഹംദയാണ്. അ ഇ എന്ന അക്ഷരാണ് മല ഇ കേത്തു. ഇ എന്ന് തന്നെ വ്യക്തമായി പറയണം. പക്ഷെ പറഞ്ഞു തന്നപ്പോ അത് മലായിക്കത്തു ഇ യായിട്ട് മലായിക്കത്തു. അപ്പൊ അവിടെ മലായിക്കത്തോടെ ഒഴുകി പോകരുത്. മല അവിടെ കത്തിയത് ഹന്ദത്തിൽ കത്താണ് കത്തിയത് പറയണം. മല ഈ കത്തു അവിടെ ഹദ ഈ ആ ഹന്ദ ക്ലിയർ കത്തിയത് പറയണം. അപ്പൊ ഹന്ദത്തിൽ കത്താണ് വന്നിട്ടുള്ളത്. അപ്പൊ അക്കാരം ശ്രദ്ധിക്കുക. പിന്നെ 36-ാമത്തെ ആയത്തില് ജഗ അവിടെ മനസ്സുണ്ടായിരുന്നില്ല. തന്നിനു ശേഷം നീ വന്നപ്പോ ഇതാം ഫാമിലാണ് നന്നായി പൂർണ്ണ സുക്കുനായിട്ട് പൂർണ്ണ ഇതാമായിട്ട് മണിക്കണം. ശരിക്കും അവിടെ ജഗ എറബിക്ക കേട്ടോ അത് ശ്രദ്ധിക്കണം കേട്ടോ ആ ആൾക്ക്. പിന്നെ ബാബിന്റെ ഉച്ചാരണം ബാബു അതായത് ആർദി ആർദി അത ഉച്ചാരണം ശരിയാക്കാം. ബാബി ബാബും ബാബി ബാബും ബാബി പൂന ഗാന പൂന ആ ബാബിന്റെ ഉച്ചാരണം ശരിയാക്കണം കേട്ടോ. പിന്നെ റൂഹു അവിടെ റൂഹു എന്ന് പറഞ്ഞു ഹാ കെട്ടുള്ള ഹാ വന്നത് റൂഹു ഹായ് ആണ് റൂഹു. പിന്നെ നൂന്നിന് ശേഷം ഷീൻ വന്നിട്ടുണ്ട് ആണ് മറച്ച് നൂനെ മറച്ച് വെച്ചിട്ട് ഷീനിലേക്ക് ലയിപ്പിക്കണം. അക്കാര്യം ഇതും കൂടെ ശ്രദ്ധിച്ചാൽ മതി. പഠിപ്പിച്ചിട്ടില്ല ഇൻഷാല പഠിപ്പിക്കാം കേട്ടോ. അപ്പൊ അതിന് ടെൻഷൻ വേണ്ട, ഞാൻ പഠിപ്പിച്ചു ഇൻഷാല. അള്ളാഹു ആരോഗ്യം ആയിക്കോട്ട് വരട്ടെ, ക്ലാസ് വരാനും സാധിക്കട്ടെ, അള്ളാഹുന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്.
അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن للمتقين مفازا حدائق وأعنابا وكواكب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا رب السماوات والأرض وما بينهما رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون صفا لا يتكلمون إلا من أذن له الرحمن أذن له الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني يا ليتني كنت ترابا. السلام عليكم. وعليكم السلام ورحمة الله وبركاته. سوري مولا يعني ഇടയ്ക്ക് ഇടയ്ക്ക് കട്ടായി പോയി എന്നിട്ടോ ബീച്ചായി പോയി. എനിക്ക് പ്രമേഷ വരെ കേട്ടുള്ളൂ, ബാക്കിയെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും ബീച്ചായി പോയിരുന്നു. ഓടി വരെ കേട്ടാലും എനിക്ക് നല്ല ഭംഗിയായിട്ട് ഓടിയിരുന്നു. ക്ഷമണ്ടല്ലോ, നമ്മള് ഈ തമിഴ്നാട്ടിലൊക്കെ പറഞ്ഞ് കടപ്പുറത്തേക്ക് മണ്ണടിക്കുന്നു പറഞ്ഞ പോലെ. അതിന്റെ അടുത്ത് തന്നെയാണ് വീണ്ടും അങ്ങോട്ട് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു ക്ഷമ്മലാണ്. എനിക്ക് തോന്നുന്നു ആ കെവ ഇവന്ന് എടുത്ത് അറിയാതെ അവിടെ കെവ ഇവന്ന് പറഞ്ഞു പോയില്ല അമ്മ ജോലിക്ക് തോന്നുന്നു. ഇപ്പൊ കഴിഞ്ഞപ്പോഴും പിന്നെ അവിടെ കേവ ആൽബം കൊടുത്ത് ഹമ്പ് ഉപയോഗിച്ചപ്പോ തോന്നി. ബാക്കി വളരെ ഷെയറായിട്ട് പറഞ്ഞു. പിന്നെ തോ പറയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് അത് തോ പറഞ്ഞിട്ട് തോ അതിന്റെ ഒരു വാ വരരുത്. തോ അതിൽ തന്നെ നിർത്തട്ടെ, തോ അതിൽ തന്നെ നിന്നോട്ടെ. എവിടെ ഇരുന്നത് അതൊരു വാ വരരുത്, തോ വാവിന്റെ ആക്ഷൻ വരുന്നത്. അപ്പോ അതിന് തന്നെ ഹംസയിലേക്ക് പോവാം. അതേ സ്ട്രെയിറ്റ് പിടിച്ച് തന്നെ ഹംസയിലേക്ക് പോവാം. കുറച്ച് നമ്മള് കുറച്ചൊന്ന് പരത്തി കഴിഞ്ഞാല് എന്തേലും ചുണ്ടിന് എന്തേലും പരത്ത് വന്നു ഉടനെ വാവിലേക്ക് പോവും. അപ്പോ അങ്ങനെ സ്വാ അങ്ങനെ പറയുമ്പോഴൊക്കെ ഒന്ന് വാവിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ചാൽ മതി. അപ്പോ എൻ ഹിസാബ അങ്ങനെ സ്ട്രെയിറ്റ് അതേ ഇതിൽ പിടിച്ചിട്ട് തന്നെ നെക്സ്റ്റ് അക്ഷരത്തിലേക്ക് പോവാം. കേട്ടോ, അവർ ഹിസാബ അവിടെ എന്ന് പറയുന്നത് ഷിപ്പുവ. നമുക്ക് തോന്നില്ലേ വ്യത്യാസം തോന്നുന്നുണ്ടോ? ഹിബമോൾക്ക് അതായത് ഹിതാബ എന്ന് പറയുമ്പോൾ ഹിതാബ അങ്ങനെ പറയുന്ന വ്യത്യാസമല്ലേ അല്ലേ? ഒരു വാ വരുന്നുണ്ട് ഇടയിൽ അല്ലേ? അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. ഹിതാബ കേട്ടോ, അങ്ങനെ നോക്കണം. എനിക്ക് അത്രയും കേട്ടുള്ളൂ കേട്ടോ മോളെ, നന്നായി ഓടി, എല്ലാ അസ്ഥലായിട്ട് ഓടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ എനിക്ക് കമന്റ്സ് പറയാനുള്ള യോഗ്യത പോലും ഇല്ല. എന്തായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പങ്കെടുത്ത എല്ലാവർക്കും, ഇതിനെ നോട്ട് ചെയ്യാൻ സഹായിച്ച എല്ലാവർക്കും, ക്ലാസ് റൂമിൽ ഉഷാറായിട്ട് ഇരുന്നിട്ടുള്ള എല്ലാവർക്കും അള്ളാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ എല്ലാവരും ജന്നത്തിൽ സന്തോഷം അള്ളാഹു തന്നെ ഒരുമിച്ച് കിട്ടുമാറാകട്ടെ. വാഹദാവാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.